ലഹരി എന്ന മഹാവിപത്തിനെതിരെ മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് അഭിജിത്ത് ജിത്തു എന്നീ രണ്ടുപേര് December 26 പള്ളുരുത്തിയിൽ നിന്നും യാത്ര തിരിച്ചു. അവർ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുകയായിരുന്നു. 9,000+ കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ട് അവർ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവരുടെ ആ നീണ്ട യാത്രയ്ക്ക് അവരെ സഹായിച്ച ഇടക്കൊച്ചിയിലെ ബാഡ്മിന്റൺ ക്ലബ്ബാണ് ഇവരോടൊപ്പം ഉള്ളത്. ഇവരാണ് ഇവരുടെ ആ ക്ലബിന്റെ അംഗങ്ങളായ ഇവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഇവർക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് തിരിച്ചു വന്ന അഭിജിത്തിനും ജിത്തുവിനും ഇടക്കൊച്ചിയിൽ വെച്ച് ഇടക്കൊച്ചി 15-ാം ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇന്ന് സ്വീകരണം നൽകുകയാണ് വാർത്തയിലേക്ക്. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ അഭിജിത്തും ജിത്തു രണ്ടുപേരെ ഓൾ ഇന്ത്യ പര്യടനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഹിമാലയം വരെ പോയിട്ട് അവർ എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്ത് അവർ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് നമ്മുടെ ഇവിടുന്ന് യാത്ര തിരിച്ചത്. പര്യടനം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവർ തിരിച്ചു വരുന്ന ഈ വേളയിൽ അവർക്കൊരു സ്വീകരണം കൊടുക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ജി ജാറ്റൻസിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടക്കൊച്ചി ബാഡ്മിന്റൺ ക്ലബ്ബ് നടത്തിയ ഈ ഒരു സാഹസിക യാത്ര അത് വളരെ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ അഭിജിത്തും ജിത്തും ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. അവർ കടന്നു ചെന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകുവാനും ആളുകളെ നല്ലൊരു കാര്യത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ടും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവർ കടന്നുപോയ വഴികളിലെല്ലാം തന്നെ ഉണ്ടായ പ്രകൃതിക്ഷോഭം മൂലം അവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ നേരിട്ടുകൊണ്ട് മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചു വന്ന ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ദൂരയാത്രക്കാരൻ എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്ത് അവർക്ക് വരാൻ സാധിച്ചു. കാരണം ഇത്ര കോവിഡിൻ്റെ സമയത്തും അവർക്കിത് സഹായിച്ചതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പ്രതിസന്ധികളിൽ പോലും അവർക്ക് എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്യാൻ പറ്റി. അതിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്ലബ്ബ് ഇവിടെ ഉണ്ടായതിന് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പോകാൻ സാധിച്ചത്. കാര്യം ക്ലബ്ബ് മെമ്പർമാരെല്ലാവരും സഹകരണത്തോടെയാണ് പോയത്. കഴിഞ്ഞ മാസം 26-ാം തീയതി കച്ചേരിപ്പടി വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് കെ ബാബുവാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് അവർ പോയത്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ഓരോ കാര്യങ്ങൾക്ക് EBC മെമ്പർമാരും എല്ലാവരും മുൻകൈ എടുക്കും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏകദേശം 26 ദിവസം അടുത്ത് ഞങ്ങൾ യാത്ര കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തണുപ്പ് മഴ. ഞങ്ങൾക്ക് ഏകദേശം ഗുജറാത്ത് കഴിഞ്ഞതോടെ തണുപ്പും മഴയൊക്കെ കിട്ടിത്തുടങ്ങി. 1 കിലോമീറ്റർ ഞങ്ങൾ 14 മിനിറ്റ് എടുത്ത് വരെ കവർ ചെയ്ത ടൈം ഉണ്ടായിരുന്നിട്ടുണ്ട്. കാരണം കാശ്മീരിലോട്ട് കയറിയിട്ട് റോഡ് കംപ്ലീറ്റ് ഐസാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ സഹിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞങ്ങൾ അവിടെ കാശ്മീരെത്തി, കാശ്മീർ എക്സ്പ്ലോർ ചെയ്ത് എല്ലാ സ്ഥലവും കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 26 ദിവസം എടുത്ത് 9,000 കിലോമീറ്റർ 9,600 കിലോമീറ്റർ ഞങ്ങളിപ്പോൾ തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ കറക്റ്റായി. ലഹരിക്കെതിരെ ഉള്ള ഒരു ഇതായിട്ടാണ് ഞങ്ങൾ പോയത്. എൻ്റെ പേര് അഭിജിത്ത്. ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ പോയത്. നല്ലൊരു ഇതായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു, പിന്നെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടലി വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അഭിജിത്തും ജിത്തുവും യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വളരെ സജീവമായിരുന്നു ഇവരുടെ യാത്രകൾ. ഇവരുടെ ഓരോ യാത്രയിലും ഇവരെ സഹായിക്കുവാനായി ആ പ്രദേശത്തുള്ള നാട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാർ ഇന്ന് ഇവർക്ക് ഒരു സ്വീകരണം നൽകി. അഭിജിത്ത് വളരെ സജീവമായിട്ട് ജിത്തുവിനോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുത്തു. ഇവർ രണ്ടുപേരും മാറി മാറിയാണ് ഈ യാത്രയിൽ വാഹനം ഓടിച്ചിരുന്നത്. ജിത്തു അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. അഭിജിത്തിൻ്റെയും ജിത്തുവിൻ്റെയും ഈ യാത്രകൾ കൂടുതൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായി സാധിക്കട്ടെ എന്ന് ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി ഇടക്കൊച്ചിയിൽ നിന്നും റെഡ്ജൻ റബലോ.